പാടമ്പി മണിക്കൽ പാട്ടിന്റെ ഒരു പാരമ്പര്യം ഉണ്ടോ? വാസ്തവത്തിൽ പാരമ്പര്യമൊന്നുമില്ല, വേദം അങ്ങനെയുള്ള അക്ഷരങ്ങൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ കവിതകളായ മുത്തപ്പന്മാർ, മുത്തപ്പനൊരാള് അദ്ദേഹം കവിത എഴുതിയാണോ, അദ്ദേഹത്തിന് കവിതയാണ് ഈ കാവ്യം വരുന്ന സമയം ആ ശോകത്തൊക്കെ അദ്ദേഹം എഴുതിയതാണെന്ന് കേട്ടോ. പക്ഷേ വേറെ തന്നെ ഛായാശോകങ്ങളുണ്ട്, അത്രയേ കേട്ടോ. എനിക്ക് ശേഷം ഇപ്പം എൻ്റെ വല്യേശ്വരൻ മകൻ വാസുദേവൻ. ഇപ്പൊ പാടാനാണ് പാടുക എന്നുള്ളതാണ് തന്റെ ധർമ്മം എന്ന് തോന്നിയത് എപ്പോഴാ? ഞാൻ ആദ്യം നമ്മുടെ ഇല്ലത്തടുത്ത് പച്ചായാലമ്പലത്തിൽ 4-5 ദിവസം കഥകളി ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് കോട്ടയ്ക്കാർ സ്ഥിരം അതിലാണ് പതിവ്. അവര് കുളിക്കാനൊക്കെ ഇല്ലത്താണ് വരിക. അപ്പൊ അവരെ കേൾക്കാം ഇതിന്റെ ആഗ്രഹം എങ്ങനെ അറിയിക്കേണ്ടതെന്ന് ഒരു സംശയത്തിന്റെ പേരില് അവരെ കുളിക്കാൻ വരുമ്പോൾ എനിക്ക് നിശ്ചയമായ അതീതം എന്തെങ്കിലും കൂടി കണ്ടു പാടിയാണ്. അപ്പം അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇഷ്ടക്കുട്ടിയാരോ കോവിയാരോ അവരും കൂടി തിരുവൈക്ക് കുട്ടിക്ക് പാട്ട് പഠിക്കണോ? ആ വേണം. എന്നാൽ കോട്ടക്കിലേക്ക് വന്നോളൂ. കോട്ടക്കിലേക്ക് ചെന്നപ്പോൾ അച്ഛനൊക്കെ കൂട്ടി ചെന്നു. അപ്പം അവിടെ ആളെടുക്കുന്നതുകൊണ്ട് അവര് വെറും ഒരു ബഹുവാക്കായിട്ട് പറഞ്ഞതാണ്. അത് നിരാശനായിട്ട് വളർന്നു പോകും. പിന്നെ 7-ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചു. അതിനുശേഷമാണ് ഇത് ആഗ്രഹം ഉള്ളത് പോലില്ല. ഇത് ചോവൂര പണിക്ക് നീലകണ്ഠം അദ്ദേഹം പൊയ്യയുടെ മരണപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ അവിടെ പാട്ടൊക്കെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നു. അവിടെ പഠിപ്പിച്ചിരുന്നു അല്ല, അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം ഞാൻ പറഞ്ഞൊക്കെ നിർത്തിയിരുന്നു. പുള്ളിക്ക് പോകണോ, രാമപുരം കുഞ്ഞപ്പുറം അവരൊക്കെ ഉള്ള ഭാഗത്ത് പോകണോ അവിടെ ആയാവാം. അങ്ങനെ അപ്പം അച്ഛൻ ഈ കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞാൽ നീലകണ്ഠം കൂടി അദ്ദേഹത്തിനൊക്കെ ധാരാളം കുട്ടിക്കാലം നോക്കുന്ന അച്ഛനെ അറിയണം. അവിടെ ചോ അവിടെ ചോ ആവാം നമ്മളോട്ടെ അവർക്ക് നേരം പോവാം എന്നുള്ള ഒരു അവസരം ആയി. വൈജ്ഞാന ഭാഗവരുടെ കീഴിലാണ് തടക്കം ഉണ്ടായിരുന്നു പറയാം. സപ്തസ്വരം സജീവ തടങ്ങൽ അദ്ദേഹത്തിൻ്റെ ഒരു സമ്പ്രദായത്തിൽ കോണിപ്പണി കയറണ കൂടുതലാണ് വാണബി സപ്തസ്വരം സാറേ കാണിക്കും കൂടി. പിന്നെ അദ്ദേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ ശേഷം രാമകുട്ടിവാരുടെ ചപ്പളശ്ശേരി രാമകുട്ടിവാർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പിന്നുണ്ടായത്. രാമകുട്ടിവാരും ഈ അദ്ദേഹത്തിൻ്റെ പുറമെ കോങ്ങൂറപ്പള്ളി ഇപ്പോൾ ആകാശവാണിയിൽ നിന്ന് വിരമിച്ച അദ്ദേഹമാണ് അധികം നേരം ഉണ്ടാവുക അവിടെ. ഇപ്പം ചെല്ലിക്കാനും അദ്ദേഹമാണ് പതിവ്. സപ്പോസ് രാമകുട്ടിവാർ പഠിച്ചതും ഭൂമി വെച്ചിട്ടുണ്ടല്ലേ? പക്ഷെ വൈദ്യ ഭാഗത്ത് വൈദ്യനാഥ ഭാഗം അതിന് മുമ്പേ ഒരു വേറൊരു നാഗസ്വരക്കാരനാണ് രാമം രാമചരപ്പശീലോ എല്ലാം ചില പേരെനിക്ക് ഉറപ്പില്ല. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പൂരികുണ്ടത്തെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. പിന്നെ ഭാഗവതരടുത്ത് ആദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവരിങ്ങനെ എല്ലപ്പോഴും അവിടെ ഇങ്ങനെ രാമകുട്ടിവാരക്ക് വന്നും പോയി കൊണ്ടിരിക്കും. കോങ്ങൂർപ്പള്ളിയാണ് അധികം നേരം ഉണ്ടാവുക അവിടെ. സാഹചര്യം ജീവിക്കുക, താളം പിടിച്ച് ഉറപ്പിക്കുക. അത് പോയി ശേഷം കുചേലവൃത്തമൊക്കെ കഥ അദ്ദേഹത്തിന് അറിയാം. അത് പിന്നെ പഠിപ്പിക്കലുണ്ടായിട്ടില്ല. ഈ സപ്തസ്വരങ്ങളും അങ്ങനെ അടിസ്ഥാനങ്ങളും തടഞ്ഞു വെച്ച് അധികം നേരവും ഈ കൊങ്ങോർപ്പള്ളിയാണ് പഠിപ്പിക്കുന്നത് ഉണ്ടായിരുന്നത്. തടക്കത്തിൽ മാത്രം ഈ ഭാഗവതരുടെ കീഴില് രാമകുട്ടിവാരൻ ഇറങ്ങി സപ്തസ്വരങ്ങൾ. അത് 2 മാസം കഴിഞ്ഞപ്പോൾ കലാമണ്ഡലത്തിൽ ഒരു കുട്ടികളെ വിദ്യാർത്ഥികളെ എടുക്കേണ്ടതെന്നുള്ളത് പേപ്പറിൽ കണ്ടു. അപ്പോൾ അവിടുത്തെ ഒരാൾ തമ്പുരാൻ തമ്പൂരിപ്പാടി പറഞ്ഞു ഇതങ്ങനെയുണ്ട് വാങ്ങുമ്പോൾ കണ്ട് പൊക്കോളൂ. അപ്പം ഞാൻ അച്ഛനെയൊക്കെ കൂട്ടി കലാപുരത്തിൽ പോയി. അവിടെ ഇൻ്റർവ്യൂ 1957 ഉണ്ടായത്. ഇൻ്റർവ്യൂ കഴിഞ്ഞു അത് പാസ്സായി എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിന്നെ കലാപുരത്തിൽ 8 കൊല്ലം പഠിച്ചു. അദ്ദേഹം അന്ന് രാവിലെ ഒരു 2 മണിക്ക് അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി നേരത്തെ ഉണരാൻ തോന്നിച്ചാൽ അപ്പം ഉണരും. അപ്പം അങ്ങ് വരും. അതുപോലെ ശിവരാമനാരാശനം നമ്പിചാരാശനം പിന്നെ കളരിയിലൊക്കെ കാവുങ്കിൽ മാസം പഠിക്കണമെന്ന് പാടില്ലാകും. അദ്ദേഹമാണ് കളരിയിലെ ഒപ്പം ചില ഞങ്ങളെ കൂടെ പാടിക്കലും അവരുടെ സമ്പ്രദായം പഠിപ്പിക്കാൻ ആദ്യ പാഠം തോടയ പുറപ്പാട് അതൊക്കെ ശിവരാമനാശാനാണ് ഉണ്ടായത്. അതിനുശേഷം കഥകൾ ചൊല്ലിക്കൽ നന്ദിശാശാനാണ്. അത് എങ്ങനെയാണ് തോടയ ഗംഭീര നാട്ടം അല്ലേ? ഗംഭീര നാട്ടമാണ്. പിന്നെ ഇപ്പൊ ചില നാട്ടം കോട്ടയ്ക്കൽ അങ്ങനെ ശൈലി അത് എങ്ങനെയാണ്? കോട്ടയ്ക്ക്
അത് ഗംഭീരനായിട്ട് ശരിക്കും ഈ നാഗസ്വരത്തിലൊക്കെ ആദ്യം ഒരു ഈ ബല്ലാരി വായിക്കാന്നുണ്ട്, അതിലൊക്കെ ഈ ഗംഭീര നാട്ടമാണ്. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാവും തോന്നും ഇതിങ്ങനെ ആക്കിയിട്ടുള്ളത്. അവര് കളയുന്നില്ല അധികം സ്റ്റേജിലേക്ക് അധികം വരില്ല, അധികം പിന്നില് നിക്കുക അത്രേ ഉള്ളൂ. മൂർത്തിയില്ലാത്ത കണ്ടത്തിൽ വന്നാലേ അദ്ദേഹം പാടുള്ളൂ. അങ്ങനെയാണ് ഇല്ല അത് അതൊക്കെ നമ്പിശാസനാണ്. കൃവീരോഹം നോക്കി നമ്പിശാസനാണ് പഠിച്ചത്. കൃവീരോഹം മുഴുവൻ ആദ്യം പറഞ്ഞ അവസാനം വരെ, പിന്നെയുള്ള ഓരോ കഷ്ണങ്ങളും ഭഗവതത്തിലെ താമസമുള്ളതേക അത് ശിവരാമസാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മൃഗ അല്ലെങ്കിൽ വളവോ ഗിരുവോ ഇല്ലാണ്ട് അദ്ദേഹം പാടുന്ന പോലെ തന്നെ വന്നില്ലെങ്കിൽ അങ്ങനെ മേപ്പട്ട് എടുക്കില്ല. അങ്ങനെ സമ്പ്രദായമാണ് അദ്ദേഹം. അത് കാരണം അദ്ദേഹത്തിന്റെ ഈ വിശ്വ പദങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. സഹപാഠികൾ ആരൊക്കെയായിരുന്നു? സഹപാഠികൾ ആരൊക്കെയായിരുന്നു? ശങ്കരപ്രാഥി, തിരൂര് തമ്പീശൻ, ഹൈദരാലി, അതിന് പുറമേ ഓരോ നാലഞ്ചാളുണ്ടാവുള്ളൂ ഈ തടക്കത്തില്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊഴിഞ്ഞു പോയി. ഇപ്പം അവസാനമായപ്പോഴേക്ക് ഈ കോഴ്സ് കഴിഞ്ഞ് പോരാളായപ്പോഴേക്ക് നാളെ നാലാളെ ഉണ്ടാവുള്ളൂ. അതിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ബാച്ചിൽ ബാക്കിയുള്ളൂ. പഠിക്കുന്ന കാലത്ത് മാണമ്പേശാന്റെ നിലവാരത്തെ കുറിച്ച് എന്തായിരുന്നു അധ്യാപകരൊക്കെ ഒരു വിശദീകരണം? അതിപ്പോ ഞാനല്ലോ പറയുന്നത്. എന്തായാലും തർക്കണില്ല, നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആത്മപ്രശംസ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ അത് മറ്റവരായി ചിലതൊക്കെ അയാ അദ്ദേഹം പാടേ നേരെ ആവേണ്ട അതായ വേണ്ട അങ്ങനെയാ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗുരുനാഥന്മാര് പറഞ്ഞു തന്നാല് വലിയ അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് കൊണ്ടു കിടക്കണ്ട്. അതാവും ചിലപ്പോ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോ അതെന്തുകൊണ്ടാ മറ്റു ഗായകരൊക്കെ കുറെ നവീനതകൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചോണ്ടിരുന്നപ്പോ ആ പഴമയുടെ ആ വഴിയുടെ ശുദ്ധത സൂക്ഷിക്കാൻ വേണ്ടി ആശമാത്ര ശ്രമിച്ചത്? അത് ഇന്നത്തെ ലോകത്തിലെ ഈ എവിടെ മാർക്കറ്റിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് കിട്ടണമെന്നുള്ള മോഹക്കാരാണ് അധികം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അപ്പപ്പം തോന്നണ എന്തെങ്കിലും രാഗങ്ങളൊക്കെ പാടും. ഏത് രാഗം കഴിവുള്ള ആൾ പാടിയത് നേരെയാവും. പിന്നെ ധനരാഗങ്ങളൊക്കെ പാടുമ്പോൾ കുറച്ചും കൂടി അധികം ബുദ്ധിമുട്ടുണ്ട് ഫലിപ്പിച്ച് നേരേക്കാൻ. അതുകൊണ്ട് ചെറിയ ചെറിയ രാഗങ്ങൾ സഞ്ചാരക്രമൊക്കെ കുറഞ്ഞുള്ളതും അങ്ങനെയാവുമ്പോൾ ജനങ്ങൾക്ക് വേഗം ഇഷ്ടപ്പെടും. അതുപോലെ പാടണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ശരിക്കും പറഞ്ഞാൽ കച്ചവട മനസ്ഥിതി കുറച്ചതിൻ്റെ കൂടുതൽ കടന്നു കൂടിയിട്ടില്ലേ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ജനപ്രിയ കഥകൾ പലതും മാടമ്പേശം പാടാറില്ലല്ലോ എപ്പോഴും. ഇപ്പൊ കർണശബ്ദം പോലത്തെ കഥകളോ ഒന്നും പാടാറില്ല. പാടാറില്ല എന്തുകൊണ്ടാ? ആവശ്യപ്പെടാറില്ല. ഞാൻ അങ്ങനെ ഈ പുതിയതിൽ അത്ര ഭ്രമിച്ചിട്ട് ചെയ്യാറില്ല. ശങ്കിണി പാടിയിട്ടുണ്ട്, ഗംഗാരാജ കൂടെ പാടിയിട്ടുള്ളതാണ്. ശരിക്കത് താളപാഠം പഠിച്ചിട്ട് സാഹിത്യം പഠിച്ചിട്ടില്ലായിരുന്നു. പാടിയുണ്ട് ഇമ്രാനിയും ഞാനും കൂടി അങ്ങനെയുള്ള അങ്ങനെയല്ലാണ്ട് മറച്ചുകൂടായിട്ടുണ്ട്. ഒരു ടീച്ചർ ഞങ്ങളാ മറ്റാൾ അങ്ങനെ മാറി മാറി. കാരണം ഒരാള് മാത്രം എപ്പോഴും പൊന്നാനി പാടിക്കൊണ്ടിരിക്കാൻ അയാൾക്ക് ആവശ്യമില്ലാണ്ട് ദുരഹങ്കാരം ഉള്ളിൽ കിടന്നുകൊള്ളൂ. ഞാൻ തന്നെയൊക്കെയാണ്, പിന്നെ എന്നെ പോലെ ആരുമില്ല എന്നൊക്കെ ഒരു തോന്നൽ വരും. അപ്പൊ അതിൽ ആദ്യം അങ്ങനെ നിങ്ങൾ മാറി മാറി പാടണം. ഒരാളിന്ന് പാടിയാൽ നാളെ മറ്റാള് ശരി പാടാം. അങ്ങനെ മാറി മാറി പാടുന്നത് ഉദാഹരണം ആശാൻ തന്നെ പറയാറുണ്ട്. ഇനിയിപ്പോ ഈ കഥകളി ഇപ്പത് കച്ചേരികൾ ധാരാളം നടന്നു വരുന്നത് അങ്ങനത്തെ സമ്പ്രദായങ്ങളുണ്ട്, അതുപോലെ കർണാടക സംഗീതമായിട്ട് സമന്വയങ്ങള്. എനിക്കത് അതിലധികം വലിയൊരു പ്രത്യേകതയും തോന്നിയിട്ടില്ല. കാരണം ഈ ചെണ്ടായി മാത്രം. പിന്നെ എന്താ ഈ കഴിവുള്ള ആളെ എന്ത് ചെയ്താലും ശർക്കര കുട്ടിയാൽ കമ്പനിയും തിന്നാം എന്നുള്ള
നന്നായി പാടുന്ന ആളുടെ എങ്ങനെ പറയാനും നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ചണ്ഡീമന്ത്രം ഒക്കെ ആയിട്ട് അത് ഈ രംഗത്തെ വേഷത്തിൻ്റെ വേഷവും ചണ്ഡീമന്ത്രം അങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് അത് നന്നാവുള്ളതാണ്. എൻ്റെ ചുരുളോഹം ചില രീതിക്ക് ഞാൻ പാടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, എനിക്ക് അതിനുശേഷം അത്ര താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏകാദാൽ അതുപോലെ ചെയ്യാൻ ബാധ്യസ്ഥരാകും ഈ കലാകാരന്മാരെ കുറച്ച് പേരും ഇങ്ങനെ ഉണ്ടാവും ചില സമയത്തെ, അങ്ങനെ വന്നു കൊള്ളാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ശബ്ദവും വാസന ഒക്കെ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ എങ്ങനെ പാടിയാലും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അല്ല, കഥകൾ സംഗീതത്തിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിക്കണ രൂപം ഉണ്ടാക്കിയത് തന്നെ പ്രയുക്തത അല്ലെങ്കിൽ കളിക്കുമ്പോ പാടാമെന്നാണെന്ന് സങ്കല്പം ഉണ്ടല്ലോ, അത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്തതാണ് പാട്ട് എന്നൊരു അഭിപ്രായം. അങ്ങനെ അഭിപ്രായത്തെ യോജിപ്പുണ്ടോ? ഇതിന് അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞാൽ ഗീതം സപ്തസ്വരങ്ങളോ അലങ്കാരം ഇതൊക്കെ ആദ്യം എങ്ങനെയായി നിർബന്ധമായിട്ട് വേണം എന്ന് വെച്ചാൽ ഇത് നേരെ തിരിച്ച് അതിലേക്ക് അവർ മുഴുവൻ കൊണ്ടുപോയാൽ അപ്പം തന്നെ അടിത്തറ ഇളകും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് പലതും. ചില ചില രാഗങ്ങളൊക്കെ കഥകളിയിൽ മാത്രമുള്ള രാഗങ്ങളുണ്ട്, അത് അത് നന്നല്ല എന്ന് പറഞ്ഞ് വേറൊരു രാഗം അതിന് പകരമാക്കിയാൽ ഇത് പോകും മറ്റൊരു നേരെ പോകില്ല, അങ്ങനെ മട്ടാവും. ഉദാഹരണം പറയും, ഏതൊക്കെ രാഗങ്ങളാണ്? ഒന്ന് ദിജാവന്തിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടിപ്പോൾ, അതുപോലെ കാനക്കുള്ളി ഇന്ദളം ഇങ്ങനെയുള്ള രാഗങ്ങളൊക്കെ കഥകളിയിൽ നവരസം, അത് നവരോസ് പറഞ്ഞ വേറൊരു രാഗത്തിൽ പാടുന്നുണ്ട്, വ്യത്യാസമുണ്ട് രണ്ടു കൂടി പാടി. ഇതൊക്കെ ശരിക്ക് കഥകളിയിലത്തെ പാടി കർണാടക സംഗീതത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു, അത് വേറൊരു സമ്പ്രദായമാണ്. അതൊക്കെ മാറ്റമില്ലാണ്ട് അതേപടി നിർത്തിയാലാണ് കുറെ കാലം കഴിഞ്ഞാലെങ്കിലും എന്താണ് ഇതിന് ആവശ്യക്കാരോ അല്ലെങ്കിൽ അന്വേഷകര് ഉണ്ടാവുള്ളൂ. പുതിയ മാറ്റങ്ങൾ വരുത്താതെ ചിലപ്പോ ദുർലഭം ചില ഇല്ല എന്ന് പറയുന്നില്ല. എന്താ ഉദാഹരണം പറയൂ? മാറ്റം വരുത്തിയത് അല്ല, മാറ്റം വരുത്തിയാൽ കലയാമിയിലത്തെ അതൊക്കെ ഒറ്റ രാഗത്തിലാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അതിൽ ഒന്നോ രണ്ടോ രാഗങ്ങൾ മാറ്റി പാടാറുണ്ട്. അതിപ്പോ നമ്പിശാസം തുടങ്ങിയതല്ലേ? നമ്പിശാസം തുടങ്ങിയതാണ്. അല്ലാണ്ട് എന്റെ സ്വന്തം നിലയ്ക്കൊന്നും തുടങ്ങിയില്ല. നിങ്ങൾ മാറ്റിപ്പോ നമ്പിശാസൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ആശാൻ പാടുമ്പോ അതുപോലെ പാടി, പിന്നെ അതിന് തുടർന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിണ്ടാവുമ്പോ അതുപോലെ പാടുന്നു പറഞ്ഞു. അപ്പൊ നമ്പിശാസം തന്നെ ഇപ്പൊ കല്യാണ സമൂഹത്തില് ഭീതിയുള്ള അത് ആദ്യം ചാരുകേശിയിൽ പാടിയാണു. അപ്പൊ അദ്ദേഹത്തിന് തന്നെ അത് ഇഷ്ടം ഒരു ശരിയല്ല എന്ന് പറഞ്ഞു, പിന്നെ അത് ആദ്യം സംഘടനാപ്രവർത്തിക്കാനാക്കി മാറ്റാണ്ടായത്. എപ്പോഴായാലും ഒന്ന് കേട്ടാൽ പെട്ടെന്നത് അത് മാറ്റി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഒന്നാമത് അഭിനയ സംഗീതമാണ്, അതിന് പാകത്തിലുള്ള സംഗീതം ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അത് ശുദ്ധമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസിക്കൽ സംഗീതം അഭ്യസിക്കേണ്ടത് പറഞ്ഞത്. അതാണ് നേരെ ക്ലാസിക്കലിക്ക് മാറ്റാൻ വേണ്ടിയിട്ടില്ല. കാമ്പോജിയിലത്തെപ്പോ എല്ലാ കാമ്പോജിയിലത്തെ മുഴുവൻ ഭാഗങ്ങളും ഓരോ പദങ്ങളിലും വന്നോളണമെന്നില്ല, വരാൻ പാടില്ല. ഇപ്പൊ ബാലേഖാന്ന് പാടണതും ഹരിണാക്ഷി പാടണതും ഒക്കെ വ്യത്യാസമുണ്ട്, രണ്ടും കാമ്പോജി രാഗം തന്നെയാണ്. താളം പിടിക്കണ ഒരു മറ്റാരും കാണുന്നില്ല. അത് നൃത്തപ്രധാനായിട്ടുള്ളതാവുമ്പളേ അതിന് അവർ ചവിട്ടനുസരിച്ച് നമ്മൾ ചെയ്യാൻ സാധിക്കും, എന്നാലേ അതിന് യോജിപ്പുണ്ടാവും. ഇപ്പോ ഇരട്ടി അങ്ങനെയുള്ള ഒക്കെയാണ്. പിന്നെ അതുപോലെ ലഘു ഗുരുക്കൾ വേറെ ആയിട്ട് തന്നെ പിടിക്കണം. അതായത് വേറെ ആരും അങ്ങനെ പിടിച്ച് കാണുന്നില്ല. വാസുദേവൻകാടി അങ്ങനെയുള്ളവരൊക്കെ ലഘു ഗുരുക്കൾ അറിയാണ്ട് ഏകനാളായാലും ഏത് താളത്തിലും ചേരും. പക്ഷെ അതിൻ്റെ ആ പ്രത്യേകത മനസ്സിലാവണമെങ്കിൽ ഇതിൽ ഒരു സമ്പ്രദായം അനുസരിച്ച് അതുപോലെ തന്നെ അത് ലഘു കനം കുറച്ച് പിടിക്കേണ്ടതും കൂട്ടി പിടിക്കേണ്ടതും വേറെ ആയിട്ട് തന്നെ പിടിക്കണം. നൃത്തപ്രധാനമായിട്ട് ചിലപ്പോൾ അവർ ഒറ്റക്കാലിൽ കേട്ടുമ്പോൾ നമ്മളും അതുപോലെ തന്നെ ആ ഒറ്റ അടി മാത്രമേ അടിക്കാൻ പാടുള്ളൂ. അങ്ങനെ നോക്കണമെന്നാണ് ഭംഗി കൂടുതൽ ഉണ്ടാവുന്നത്. താളം മനസ്സിലില്ലേന്ന് ചോദിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല, മനസ്സിലുണ്ടാവും ഇല്ല എന്നല്ല, പക്ഷെ രംഗത്ത് ചെയ്യുമ്പോൾ ആ താളം പിടിക്കുന്നത് എല്ലാം കൂടി കൂടുമ്പോഴേ ഉള്ള അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ.
പിന്നെ ഇപ്പൊ കുഞ്ചു ആശാന കളരിയില് പാടിയിട്ടുണ്ടാവും അല്ലേ? അവരാ ശൈലികളെ ഒരു വ്യത്യാസം പറയാൻ പറ്റും പാടുന്നതിന്റെ. അല്ലെങ്കിൽ കുഞ്ചാശാനും രാമകൃഷ്ണനാണ് കൃത്യമായിട്ട് അത് പറഞ്ഞ് മനസ്സിലായി അതാ ശരിയായില്ല എന്ന് പറയുള്ളൂ. പത്മാദർശന അങ്ങനെയല്ല, ഒരു ഭാഗം ശരിയായിട്ടില്ലെങ്കിൽ അത് അദ്ദേഹം പാടി കാണിച്ച് ഇന്ന തരത്തിലാണ് പാടുന്നത് എന്നുകൂടി പറഞ്ഞു തന്നായിരുന്നു. മറ്റവരൊക്കെ അത് ശരിയല്ല അങ്ങനെയല്ല ഒന്നുകൂടി മാറ്റി പാടും ഒരു അങ്ങനെയൊക്കെ പറയുള്ളൂ. വ്യത്യാസങ്ങളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പത്മാദശാരി രാമകൃഷ്ണശാരി കുഞ്ചാശാരിയൊക്കെ ആയിട്ട്. ഒരാളുടെ കീഴിൽ രാമകൃഷ്ണശാരി കീഴിൽ തന്നെയാണ് അവരൊക്കെ പഠിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ കാലത്തുള്ള മാറ്റങ്ങളും ഇതിൽ കുറേശം വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഭഗവതത്തിലെ ലളിതയുടെ ഭാഗമുണ്ട്, കുഞ്ചാശാന സമ്പ്രദായത്തിൽ അതിന് ഇരട്ടിക്ക് മൂന്ന് തറവാട്ടുണ്ട്, മറ്റേ രാമകൃഷ്ണശാലും പത്മനാശാലും രണ്ട് തറവാട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന് വന്നുകൂടിയ ഈ ഗുരുനാഥന്റെ ആദ്യകാലത്തുള്ള ശിഷ്യന്മാർ കുറച്ച് കഴിഞ്ഞാലത്ത് അപ്പോൾ ഗുരുനാഥനെ ശരിയല്ലാതെ ഒന്നുകൂടി മാറ്റണമെന്ന് തോന്നി എന്നുള്ള സമയത്താവും മറ്റവർ പഠിക്കാൻ വന്നിട്ടുണ്ടാവും. അതാ അങ്ങനെ പറഞ്ഞ് അതാ ഈ രണ്ട് മൂന്ന് സംഭവം വന്ന് വരാൻ കാരണമാണ്. പാടി പഠിപ്പിക്കും ക്ലാസ്സിൽ സമയം തന്നെ വ്യത്യാസമുണ്ട്. ഇന്നിപ്പത് കുറഞ്ഞ് കുറഞ്ഞ് പലരും ഈ പരപ്പ് കൂടിയപ്പോൾ ആളെ കുറയിട്ടോന്നു വെച്ചാൽ അങ്ങനെ ഒരു സമ്പ്രദായം. കാരണം പലരും പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം വേണം അതിൻ്റെ കൂട്ടത്തില്. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോഴേക്കും ഇതിന് സമയമില്ലാണ്ടേ പോവാ. ഇതിപ്പോ 8 കൊല്ലം ഞങ്ങൾ ഈ വിഷയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് സാഹിത്യമോ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും പഠിപ്പിച്ചു തരാണ്. ഇതിപ്പോ ആവശ്യമില്ലാന്നല്ല, ഇന്നിപ്പോ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറ്റവരെ ധരിപ്പിക്കണമെങ്കിൽ മറ്റ് ഭാഷകളും പ്രധാനമായിട്ട് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ ആവശ്യമാണ്. ഇതിപ്പോ എല്ലാ കാര്യത്തിലും നമുക്ക് വേറൊരാളെ സഹായിക്കേണ്ട ആശ്രയിക്കേണ്ട ഒരു ഘട്ടം വരെയാണ്. അതോടൊപ്പം അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതിന് സമയവും കഷ്ടവും. ഇപ്പൊ 8 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 16 കൊല്ലായാലും അതിന്റെ പിന്നെ അവസരം ഉണ്ടാവുക, ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. സിന്ധു ഭൈരവിയുടെ
വെച്ച് വരുന്നുണ്ടെന്ന് പറയുന്ന സംഗതികളല്ലാതെയാണ് പാടിയത്. ആ സിന്ധു ബാബയുടെ വരണം ശരിക്കും അതിനെ കണ്ടും പുല്ലാകുവാനാണ് ഈ പാട്ടുകൾ ഉണ്ടായിരുന്നത്. അത് കുർപ്പസന കേട്ടോ കൊണ്ടുവന്നു, അതെല്ലാം നമ്പിസാചാരന്റെ പാടി. അതുപോലെ അപ്പൊ അങ്ങനെ വരുമ്പോ ഏകദേശം ചായ മാറ്റം വരും. സിന്ധുബൈയുടെ ചായ നല്ലോണം അനുഭവത്തില് അത് അഭിനയ സംഗീതത്തിൽ അങ്ങനെ പാടുന്നോണ്ട് വിരോധമില്ലാതെ ഒരിക്കലും എം ജി രാമദാസ് സാറും പറയണ്ടായി. നമുക്ക് ആദ്യം കൊണ്ട് അങ്ങനെ പാടുള്ള അത് പറഞ്ഞിട്ടുണ്ട്. തോടയത്തിന്റെ മുഖജാളം, അതുപോലെ ആഹരി, അതൊക്കെ അതേപോലെ തന്നെ പാടണം എന്നാണ് അന്ന് അവര് പറയുണ്ടായത്. രാമദാസ് സാറൊക്കെ ഉള്ള സമയത്ത് രാജഗോപാൽ സാർ അദ്ദേഹം കൊണ്ടുപോയത്. കോട്ടം വരണ്ടാന്ന് വിചാരിച്ച് കുറച്ച് മറ്റേ സാധാരണ അല്ലെങ്കിൽ ആരി കർണാടക സംഗീത സമ്പ്രദായത്തിൽ പാടാറുണ്ട് തോന്നുമ്പോ. ഇത് പറഞ്ഞ ഈ ദുര്യോധനത്തിലെ ധർമാനന്ദനം എങ്ങനെയാണ് പാടിയിരുന്നത്? ഇങ്ങനെ പാടിയിരുന്നു മുമ്പ്. ഇപ്പൊ അത് മാറിയിട്ട് ഇവിടെ ആക്കിയതല്ല, അല്ല ഇവിടെ അല്ല, രാജ്യത്തിന്റെ സമ്പ്രദായം. അല്ല താളം അതീ വിദേശത്തേക്ക് ഒരു തവണ പാടിയപ്പോ ഈ കാലത്തിൽ വലിയത് പറയും അങ്ങനെ ഉണ്ടായിരിക്കും. ബുദ്ധിമുട്ടില്ല ഈ ചെമ്പടനാണ് വരുമ്പോഴാണ് പകുതിക്ക് കണവ
കണ്ടാലും നീയേ കണ്ടാലും അതിന് പകരം കണ്ടാലെന്ന് മാത്രമാണ് പാടുന്നതാണ്. ഒരാവർത്തനം കഴിയുമ്പോഴേക്കാണ് അത് ഉദ്യോഗം പറഞ്ഞു ബന്ധാറുന്നത്. കണ്ടാലും എന്ന് മാത്രമായിട്ട് അപ്പൊ പകുതി കഷ്ണമായി മുറിഞ്ഞു നിൽക്കും. ആ സമ്പ്രദായം നിരീക്ഷിക്കുക. അത് ചെമ്പടക്കാണ് കാര്യമായിട്ട്, മറ്റേതൊന്നും അങ്ങനെ ഒരു മുഴുവ് വരില്ലല്ലോ. സാമ്യവാദം അത് പന്തുവരാളിയാണ്. വസന്ത കല്യാണ സ്വാതന്ത്ര്യത്തില് ബാലത കൊണ്ട് ഞാൻ അതിന് മുമ്പേ അറിയുന്നില്ല. ആ സംഭവം അങ്ങനെ പാടാറുണ്ട്. നമ്പിശ്വാസാന്റെ ഗംഗാരാശനെ അല്ലാതെ പിന്നെ കൂടെ സംഗതി പാടിയിട്ടുള്ള അന്നത്തെ ആ തലമുറയില് പിന്നെ ഞങ്ങള് തെക്കുള്ള ആശാമാരുടെ കൂടെ തെക്കുള്ള ആശാമാരുടെ കൂടെ തെക്കൻ സമ്പ്രദായം ഒന്നും പറയാതെ ചോദിച്ചില്ല. ചേർത്തോളം പഠിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന് രണ്ട് പപ്പ മിസ്റ്ററാവുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒപ്പം ഞാൻ പാടിയിട്ടുണ്ട്. വടക്കൻ സമ്പ്രദായം മിസ്റ്ററുടെ തെക്കൻ സമ്പ്രദായം മിസ്റ്ററുടെ എന്താ തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് പാട്ടിനെ സംബന്ധിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കലാശങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അതുണ്ട്. ചെമ്പടയിലത്തെ വട്ടമഞ്ചി കലാശം താളം പിടിക്കാൻ വിളിക്കാത്തത് ഇങ്ങനെ നമ്മൾ മുഴുവൻ പിടിക്കാറുള്ളൂ. മറ്റേ ഇങ്ങനെയൊന്നും പിടിച്ച് കാണാറുണ്ട്. എന്താ രണ്ട് ഇങ്ങനെ രണ്ടെണ്ണം കൂടിയതാണ് മറ്റത് വരണത്. ഇന്ന് വരണത് ഇന്ന് വരണത് നീളോപ്പാ അതുപോലെ ആട്ടം ആട്ടത്തിന് പറഞ്ഞു വരുമ്പോ ആട്ടത്തിന് പകുതിയൊക്കെ വെച്ച് പിന്നെ അത് ആദ്യം അതിന് കുറച്ചേറെ ആട്ടം അങ്ങനെ അങ്ങനെ സമ്പ്രദായം ഉണ്ടാവില്ല. നാരദ മഹാമുനി കഴിഞ്ഞാല് ഇങ്ങനെ ആദ്യം ഞാൻ പിടിച്ച് ഇങ്ങനെ ഈ ആളത്തിൽ പിടിച്ച ആട്ടം കുറച്ചില്ല ഇത് പിടിച്ച ആട്ടം. നമ്മുടെ സമ്പ്രദായത്തിന് അതില്ല. അത് ഞാൻ അപ്പൊ കേട്ടില്ല. ആ ഉപാസനൊക്കെ അധികം മറ്റേ മറ്റു ജാതി കഥകളെ ഇത് പാടണം കേട്ടില്ല. ആശാരിയുടെ പദം പിന്നെ ഒരു നാളെ നിരൂപിച്ചു. ആശാരിയുടെ പദം രണ്ട് സ്റ്റൈലിലാണല്ലോ പാർത്ത കീർത്തി ഉള്ള പാർത്ത കീർത്തി പാടാൻ നല്ല വകുപ്പുള്ളതാണ്.
തിരിച്ച് അധികം കളിക്കണേ ഇല്ല അവിടെ. ഞാനെ തിരിച്ചു കൊണ്ടുവരാൻ തോന്നുന്ന പല രംഗങ്ങള് ഉണ്ട് പാടാൻ. ഒന്നാമത് അതിന് സഹനശക്തിയുള്ള ആസ്വാദകൻ ഉണ്ടാവണം. അറിയപ്പോ നമ്മളത് അങ്ങനത്തെ പ്രയോഗിച്ചൊരു കാര്യമുണ്ട്. അതില്ലാതെ ആവുമ്പോ ഈ പരിചയബന്ധങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ആളാവുകയോ ചെയ്യേണ്ടാവുക. ഇപ്പൊ ദുർലഭം പോലെ വളരെ പറഞ്ഞ പോലെ ഉണ്ടായി അത് പ്രത്യേകം പരിപാടി പാടാൻ വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ മുമ്പിലെ ആരും ഇല്ലാതെ ആസ്വദിക്കാതെ നിശ്ചയില്ലാത്ത ആളുണ്ട്. ഒരു പത്താളുണ്ടായി പോയി ഓഡിയൻസ് ഹോൾ മുഴുവൻ അറിയണമെന്നൊന്നുമില്ല. ഇത് അറിയാത്ത ആളുണ്ട് ഞാനോട് പോവേ അങ്ങനെയൊക്കെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചാലും മിക്ക ഈ കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രാഹ്യം മിക്കത് പോരാ. പിന്നെ വിദൂഷകൾക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ മറ്റത് നമുക്ക് ആ സംഗീതത്തിനായാലും അതിനൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെ എനിക്ക് ചേർത്തുണ്ടാവും. അനവധി കാര്യങ്ങളും നല്ലത് നമുക്കത് മനസ്സിലാവാനായിട്ടാണ് പത്ര. വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെടാത്ത എന്താണ് മനസ്സിലാവുന്നത്. ഈ കൂടിയാട്ടത്തിൽ ചെല്ലണ രീതിയും കഥകളിയിൽ ചെല്ലണ രീതിയും തമ്മിൽ വ്യത്യാസമില്ലേ? ഒരേ കൂടിയാട്ടത്തിൽ എനിക്കിപ്പോ തോന്നിയത് യാഗത്തിനൊക്കെ ഒരു മന്ത്രം ചെല്ലണം ആ സമ്പ്രദായമാണ് കുറച്ചൊക്കെ എനിക്ക് തോന്നിയത്. യാഗത്തിന്റെ മന്ത്രം ചെല്ലില്ലേ ആ ഒരു ഇതൊക്കെ കേട്ടപ്പോഴാണ് തോന്നിയത്. അതിന് വിട്ട രാഗം പറയിച്ചാലും ആ രാഗത്തിന്റെ ചായകളൊന്നുമില്ല. അല്ല ആ ഭാഗം നമുക്ക് അറിയില്ല. ചായ